നമസ്കാരം. കർമാന്യൂസിന്റെ ചർച്ചാ നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു അല്പം ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ശ്രീ വിജയനാഥ്, നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന ഒരു വാർത്തയാണ്, അതായത് ആകാശ് തില്ലങ്കേരി എന്ന നമ്മുടെ ഒരു സഖാവ്, നമ്മുടെ ഷുഹൈബ് വധക്കേസിലെ ഒന്നാമത്തെ പ്രതി. തില്ലങ്കേരി എന്ന് പറയുമ്പോഴേ, ആകാശ് തില്ലങ്കേരി എന്ന് പറയുമ്പോഴേ പാർട്ടി അടിമ, പാർട്ടിയുടെ ഗുണ്ട. അതെ, സി പി എമ്മിന് ഇങ്ങനെ കുറച്ച് അടിമകളുണ്ട്, അതെ, ഗുണ്ടകളുണ്ട്. ഇവരൊന്നും ഈ ഒരാളെ ആശയപരമായിട്ട് പരാജയപ്പെടുത്താൻ, വാക്കുകൾ കൊണ്ട് പരാജയപ്പെടുത്താനുള്ള വൈഭവം ഇല്ല. അപ്പോഴാണ് ഈ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സി പി എം കുറെ പേരെ ഇങ്ങനെ പടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ്? ഈ പിന്നെ പാർട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇന്നതൊക്കെ അവർക്ക് ജോലി സൗകര്യങ്ങൾ, വീട്ടിൽ വേണ്ടതായ സൗകര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഇതിന് ഐഡിയ ഇട്ടവരൊക്കെ തന്നെ പല പല സ്ഥാനമാനങ്ങളിലൊക്കെ നേടിക്കഴിഞ്ഞു. പക്ഷേ ചെയ്തവർ ഇപ്പോഴും പിന്നെ വെട്ടാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നവരാണ് ഇതിനകത്തുള്ളത് മുഴുവൻ. പക്ഷെ എനിക്ക്, ഞാൻ പറയട്ടെ, എനിക്ക് ആ വാർത്ത കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സഖാവ് എന്നുള്ള ലേബലിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കുട്ടികൾ അല്ലേ, അവരെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പകരം അവരെ കൂടുതൽ കുഴിയിലേക്ക് ചാടിക്കുകയാണ്. ആര് തിരുത്തി കൊണ്ടുപോകുന്നത്? സി പി എമ്മോ? സി പി എമ്മിനാണോ തിരുത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്? സി പി എമ്മും തിരുത്തത്തില്ല. ഇപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് നോക്ക്, പ്രതിപക്ഷം ഈ ഗുണ്ടകളുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്താനെങ്കിൽ ഇവർക്ക് കഴിയുമോ? ഇവർ ഇവരുടെ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചെറുപ്പക്കാരനെയല്ലേ കൊന്നാല് പ്രതിയല്ലേ ആകാശ് തില്ലങ്കേരി? എന്നിട്ട് ഈ ഗുണ്ടകളെ വെളിപ്പെടുത്താനായി കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ? എന്നിട്ട് ഈ ഇവരുമായിട്ടാണ് ഈ പിന്നെ ഗുണ്ടകളെ വെച്ച് പാർട്ടി അനുയായികളെ കൊല്ലുന്ന ആ പാർട്ടിക്കാരുമായിട്ടാണ് ത്രിപുരയിൽ ചേർന്ന് നിന്ന് ഭരണം പിടിക്കാനായിട്ട് നടക്കുന്നത്. അവിടെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞതാണ്, ത്രിപുരയിലും ബംഗാളിലും എത്രയോ പിന്നെ പാർട്ടി പ്രവർത്തകരുടെ, കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ പെങ്ങന്മാർ വിധവകളായിട്ട് നിൽക്കുന്നു. പിന്നെ കൈയും കാലും വെട്ടി എത്രയോ പേര് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ചെയ്തത് ആരാ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള എന്താ, ഇപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന എം എം മണി പറഞ്ഞ ഒരു കാര്യമാണ്, ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു. ശരിയല്ലേ ഇത്? അത് വേറെ രൂപത്തിലല്ലേ ആകാശ് തില്ലങ്കേരി? ഇതൊരാകാശ് തില്ലങ്കേരി. ഇതുപോലെ എത്ര തില്ലങ്കേരിമാർ അവിടെ ആ പ്രദേശങ്ങളിലുണ്ട്? കൊല്ലിക്കേത്രേ നിനക്ക് രസമടോ എന്നാണ് മഹാഭാരതത്തിൽ ഗാന്ധാരി പിന്നെ കൃഷ്ണനോട് പറഞ്ഞത്. എല്ലാവരെയും കൊന്ന് ഇട്ടിരിക്കുകയല്ലേ ആ അങ്ങനെ ആ പിന്നെ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ടാണ് ഗാന്ധാരി പറഞ്ഞത്. പക്ഷെ കൃഷ്ണൻ ചെയ്തത് ധർമ്മത്തിന്. അത് അങ്ങനെ, എന്നാലും ഞാൻ ഈ വാക്യം ഞാൻ പറഞ്ഞു എന്നുള്ളത്, കൊല്ലിക്ക എത്രയേ നിനക്ക് രസമിടോ എന്നുള്ളത്. എന്നിട്ട് ഈ ഇങ്ങനെയുള്ള എത്രയോ പേരുടെ രക്തം വീണു, ആ രക്തത്തിന്റെ അതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്ന കുറച്ച് രാജാക്കന്മാരുണ്ടല്ലോ ഇവിടെ. തില്ലങ്കേരി തന്നെ എന്തോ പറഞ്ഞത്, ഞാന് ഇതൊക്കെ പലതും പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പറയുന്നത് ഇതുപോലെ ഇനിയും ഒരുപാട് യുവാക്കൾ നമ്മുടെ ഇടതുപക്ഷത്തിലേക്ക്, അതായത് കമ്മ്യൂണിസത്തിലേക്ക് വരുന്ന ഒരുപാട് യുവാക്കൾ ശരിക്കും അവരുടെ വഴിതെറ്റി പോവുകയല്ലേ? വഴിതെറ്റി കോളേജിലെ ഉള്ള കാലത്ത് തന്നെ എസ് എഫ് ഐ മുതലേ ഇവർ ചെയ്യുന്ന, ഞാൻ ചോദിച്ചു, നമ്മൾ കേട്ടതല്ലേ മുദ്രാവാക്യം, പിന്നെ പ്രിൻസിപ്പളിന്റെ റൂമിന്റെ മുമ്പിൽ ഇരുന്ന് കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുവന്ന്, പിന്നെ പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുന്നു, പ്രിൻസിപ്പളിന് ശവകുടീരം തീർക്കുന്നു. എന്നിട്ട് ഇപ്പം നമ്മുടെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പിന്നെ ബിന്ദു പറയുന്നത് എന്താണ്, വിദേശത്തേക്ക് പോകുന്നത്, നമ്മുടെ കുട്ടികൾ പോകുന്നത് തടയണം. എന്താണ്, ഇവിടെ ചാവേറാകാൻ വേണ്ടി കിടക്കണം, അതിനുവേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഇവരുടെയൊക്കെ മക്കൾ എവിടെ പഠിക്കുന്നത്? വിജയരാഘവനും പറഞ്ഞു ആ എറണാകുളത്ത് ഒരു പ്രസംഗത്തിൽ, അവിടുത്തെ പേജുകളിൽ മാത്രം വന്നൊരു വാർത്തയാണ്. എന്തുകൊണ്ടാണ് അവിടെ പോയി കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടതകളൊന്നും നമ്മൾ അറിയുന്നില്ല? ഈ നേതാക്കന്മാരുടെ എല്ലാ മക്കളും, ഈ പിണറായി വിജയന്റെ മോൻ എവിടെ പഠിച്ചത്? യു കെയിലാണ്. പിണറായി വിജയന്റെ ചെവി പോയി പറയുമോ? പിണറായി വിജയന്റെ മകൾ എവിടെ പഠിച്ചത്? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടില്, അതിന്റെ അഡ്മിഷൻ വാങ്ങിച്ച അതൊക്കെ ബെർലിൻ കുഞ്ഞനന്തം നായർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, ഇവിടെ ആളില്ല കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികളെന്നൊക്കെ പറയുന്നത് അവരും മിടുക്കരാ, ഇവ ഇവരുടെ ചാവേറാകാരൊന്നും കിടക്കത്തില്ല. ഇവർ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. ടി പി ചന്ദ്രശേഖരനെ പാർട്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടഞ്ഞ് ഒന്ന് വന്ന സമയത്തെ വി എസ് അച്യുതാനന്ദൻ ടി പിയോടെ പറയുമായിരുന്നു,
ടി പി എപ്പോഴും ഈ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്, രാത്രിയും പകലും ബൈക്കിൽ വരുമ്പോഴാണല്ലോ ഈ സംഭവം നടക്കുന്നത് തന്നെ. പറയുമായിരുന്നു ബൈക്കിലൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം എന്ന്. അപ്പോൾ ടി പി പറഞ്ഞ മറുപടി ഇതാണ്, പാർട്ടി ഒന്ന് തീരുമാനിച്ചാൽ അത് ഇനിയും വിമാനത്തിൽ നമ്മൾ പോയാലും അത് നടന്നിരിക്കും. ടി പി ചന്ദ്രശേഖരൻ അറിയാം ഈ പാർട്ടിയെ, അതുകൊണ്ടാണ് പറഞ്ഞത് വെട്ടാൻ പറഞ്ഞാൽ വെട്ടും. അങ്ങനെ ഈ ആകാശത്തില്ലങ്കേരി ഒക്കെ ഉൾപ്പെടെയുള്ളവർ വിളിച്ചു നടക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ഞങ്ങൾക്കുണ്ടൊരു നേതൃത്വം, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, വീട്ടിൽ കയറി കൊത്തും. അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ട് നമ്മുടെ ഇത് വീഡിയോ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അല്ല, അത് തന്നെയാണ് ഇപ്പോൾ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആകാശത്തില്ലങ്കേരിയുടെ ഈ പ്രസ്താവനകൾക്ക് ശേഷം, അത് ഈ തുറന്നു പറച്ചിൽ നടത്തിയതിന് ശേഷം, ഞാൻ വെറുതെ ആ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കുമ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് പ്രസ്ഥാനമാണ് എന്റെ കരുത്തെന്ന്. പക്ഷെ ആ പ്രസ്ഥാനം തന്നെ അദ്ദേഹത്തെ ഇപ്പൊ തളർത്തി. എന്നിട്ട് അവസാനം വന്നിട്ട് ഇവരൊക്കെ അറിയാമോ, ഈ അടിമകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് സ്വബുദ്ധി നഷ്ടപ്പെട്ടവരാണ് അവര്. പിന്നെ ഇങ്ങനെ കുറെ അടിമകളുണ്ട്, അത് ഗുണ്ടകളായിട്ട്. പിന്നെ ആശയപരമായിട്ട് അടിമകളായിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട്, നമ്മുടെ ഈ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ, ആ അവരെല്ലാം ഈ ആശയപരമായിട്ട് അടിമകളാണ്. എക്കജി സെന്ററിൽ നിന്ന് സ്വിച്ചിട്ടാൽ മാത്രം പ്രതികരിക്കും, എന്നതിൽ പ്രതികരിക്കണം എന്ന് അവർ അവിടുന്ന് പറയും. അത് ആശയപരമായിട്ട് അടിമകളാണ്. നമ്മുടെ ഇവിടുത്തെ കുറേ കവികളുണ്ട്, സച്ചിദാനന്ദ മഹാകവികളും അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. സാംസ്കാരിക നായ്ക്കൾ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് നായ്ക്കളാന്നേലും. പിന്നെ ഇങ്ങനെ ഉച്ചിഷ്ടം കഴിക്കാനായിട്ട് ഇങ്ങനെ വാലാട്ടി നടക്കുന്നവരാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ ഇങ്ങനെ വാലാട്ടി നടക്കുന്നവരാണ്. ഇത് ഈ പറഞ്ഞതുപോലെ ഈ കായിക ബലം കാണിച്ചു നടക്കുന്ന ഗുണ്ടകളുണ്ടല്ലോ, അവർക്ക് മറ്റു ചില സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കും. പിന്നെ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളൊക്കെ ജയിലിൽ പോയിട്ട് ജീവപര്യന്തരിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് അവിടെ സുഖം അവിടെ അങ്ങ് കഴിയുകയാണോ ദുരിതം അനുഭവിച്ച്, അവരൊക്കെ അവരുടെ മക്കളുടെ കല്യാണത്തിനോ പിന്നെ എല്ലാത്തിനും, പുലകുടിയാടിയന്ത്രത്തിനും എല്ലാത്തിനും അവർ പരോളിൽ ഇറങ്ങി. പിന്നെ അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസ സൗകര്യം ഒക്കെ ഇടയ്ക്ക് കൊടുത്ത്, പിന്നെ ജയിലിലാണെങ്കിൽ പോലും മൊബൈൽ ഫോണും ഇന്റർനെറ്റ് സൗകര്യവും ഒക്കെ കൊടുത്ത് അങ്ങനെ കഴിയുകയാണ്. നമ്മുടെ പെരിയ കൂട്ടക്കൊലക്കേസിലെ കൃപേഷ് ലാല് ആ രണ്ടുപേരുണ്ടല്ലോ, അവരുടെ കൊല നടത്തിയ ആൾക്കാർക്ക് അവരുടെ ഭാര്യമാർക്കൊക്കെ നല്ല ജോലിയും ഒക്കെ കൊടുത്തില്ലേ ഈ സർക്കാർ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ കുറെ പേരെ മുന്നിൽ നിർത്തി ഇതെല്ലാം കൊട്ടേഷൻ എല്ലാം നടത്തിയതിന് ശേഷം അവരെ അങ്ങ് ഇപ്പൊ നോക്ക്, ഇപ്പൊ ആകാശത്തില്ലങ്കേരി ഇനി വലിച്ചെറിഞ്ഞില്ലേ? ആകാശത്തില്ലങ്കേരി ഇപ്പോ ആകാശത്തില്ലങ്കേരി എന്തും വക വരുത്തും, എപ്പോ ഒരു അപകടം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരിക്കുകയാണ്. എന്താ കേസ്? എന്താണ് ആ സ്ത്രീ പീഡന കേസ്? ഫേസ്ബുക്കിലെ ആ കുറിപ്പുകളൊക്കെ വന്നതിനാ മറുപടി കൊടുത്തതിനാണ്. പിന്നെ സ്ത്രീ പീഡനം, അതുപോലെ സ്ത്രീ പിന്നെ പോക്സോയും ഇനിയും പിന്നെ കാപ്പയും ഒക്കെ ചുമത്തും. അതാണ് സി പി എമ്മിന് അത് അങ്ങനെയൊക്കെയുള്ള ഒരു കുഴപ്പമുണ്ടെന്ന്, ഇവര് തകർത്ത് കളയും എന്നുള്ളതാണ്, ഇല്ലാതാക്കി കളഞ്ഞോളയും. അതാണ് ഇപ്പൊ ചന്ദ്രശേഖരൻ അതല്ലേ കെ കെ രമ പിന്നെ അതിനെതിരെ പ്രതികരിച്ച് നിയമസഭയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയല്ലേ അത്? അതാണ് പിണറായി വിജയൻ അത് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും കെ കെ രമ എന്ന് പറഞ്ഞാൽ പിണറായി പിന്നെ വാളെടുക്കുമെന്നുള്ളതാണ്, അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അവർ വന്നത് തന്നെ നോക്ക, ആദ്യത്തെ ദിവസം നിയമസഭയിൽ വന്നപ്പോൾ ആ പടവുള്ള ബാഡ്ജും കുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. എഴുന്നേക്കുമ്പോ തന്നെ നെഞ്ചി കുത്തുകയാണ് ചെയ്യുന്നത്. കുലംകുത്തി എന്നല്ലേ വിളിച്ചത്? കുലംകുത്തി എന്തെല്ലാം പറഞ്ഞു അദ്ദേഹത്തെ പാർട്ടിക്ക് വേണ്ടി. ഇപ്പോൾ ആ കുട്ടനാട്ടിൽ എല്ലാവരും കൂടെ അടപടലം അങ്ങ് പോവുകയാണ്. ഇതൊക്കെ ആർ എം പിയിലേക്ക് പോകുന്നു എന്നാണ് അറിയുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഭാഗത്ത്, കായംകുളം ഭാഗത്ത് ഒരു അമ്മ പറയുകയുണ്ടായി, നമ്മുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു അമ്മ പറയുകയുണ്ടായി, എൻ്റെ കുട്ടികളെ ഞാൻ SFI-യിലേക്ക് വിടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു തിരിച്ചറിവ് സഖാക്കന്മാർക്കിടയിൽ തന്നെ വരണം. വെറുതെ നമ്മുടെ കുട്ടികൾ കൊട്ടേഷനും ഒക്കെ ഏറ്റെടുത്ത് തല്ലിയും കുത്തി തല്ലും കൊണ്ട് കുത്തും കൊണ്ട് ജീവിക്കാനുള്ളതല്ല, അത് ഓരോ അമ്മയുമാണ് മനസ്സിലാക്കേണ്ടത്. ഈ SFI-യിൽ നിന്നല്ല, ഇവിടുത്തെ ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ ഉണ്ടെന്ന് അറിയാമോ, അവരൊക്കെ കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി അവരൊക്കെ തന്റെ വിദേശങ്ങളിൽ പോയാണ്. ഇവിടുത്തെ ഈ സാശ്രയ വിദ്യാഭ്യാസത്തിനെ എതിരെ കിടന്ന് സമരം ചെയ്ത് നശിപ്പിച്ച് പിള്ളേരെ തെരുവിലിറക്കിയ ഈ നേതാക്കന്മാരുടെ മക്കളൊക്കെ പോയി പഠിച്ചത് എവിടെയാണ്? എന്നിട്ട് പാവം പിടിച്ച പിള്ളേരെയൊക്കെ തെരുവിലിറക്കി, ആ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. എന്നിട്ട് ഇപ്പോൾ അവര് വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ പോവുകയല്ലേ? ഇവർക്ക് മനസ്സിലായി ഇവിടുത്തെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തരംതാണ്, അതിനൊത്ത് പ്രതിപക്ഷവും വെറും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മരക്കഴുതകളായി. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ താഴെ കമന്റ് ഇട്ടിരിക്കുന്നു മരക്കഴുതകൾ എന്ന്. പിന്നെ നിങ്ങൾ എന്തിനടിസ്ഥാനത്തിലാണ് ഒരു പ്രസ്ഥാനത്തെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പ്രസ്ഥാനത്തിലുള്ളവർ അങ്ങനെ ആയാൽ പിന്നെ കഴുതകളെന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ആ ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ് എത്ര കൊല്ലം. ആ പാർട്ടി ഈ സി പി എമ്മിന്റെ അടിയും ചവിട്ടും എല്ലാം കൊണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഇവരാണ്. എന്നിട്ട് ഈ ഗുണ്ടായിസത്തെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ടോ ഒരു പേരെടുത്ത് പറയാനായിട്ടോ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നിട്ട് ചാനലിൽ വന്നിരുന്ന് സി പി എമ്മുമായിട്ട് വലിയ
യുദ്ധം നടത്തും, ഒരു എന്താ ഒരു മാങ്കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ, ആ വെറുതെ ഇരുന്ന് മാങ്കൂട്ടത്തിലൊക്കെ വെറും തട്ടിപ്പിന്റെ ആശാന്മാരാണെന്ന്, വെറും വാജ അയാളുടെ നാട്ടില് നടന്നതാണ് നരബലി, അതിനെ പറ്റി ഒന്നും തന്നെ പറയാൻ സംസാരിക്കത്തില്ല, വേറെ ആഗോള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ചർച്ച ചെയ്ത് അതില് വലിയ വിവരമുണ്ടെന്ന് കാണിക്കാം. ഈ സി പി എമ്മിന്റെ ഗുണ്ടായുസത്തെ കുറിച്ച് ഇവരെ ആരെങ്കിലും ചർച്ച ചെയ്യുമോ? ഈ നേതാക്കന്മാർ ആരും ചർച്ച ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത് ഈ ഇതുപോലുള്ള ആകാശ് തില്ലങ്കരിമാര് ഇനി ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതാണ്. അത് അത് ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പോഴത്തേനും കണ്ടില്ലേ ജയരാജൻ അങ്ങ് ആകെ അങ്ങ് ഇളകി. ആരാണെന്ന് പറഞ്ഞാൽ, ആരാണ് നേതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നല്ലേ പറഞ്ഞത്. ഗോവിന്ദ് മാഷ് പറഞ്ഞല്ലോ അങ്ങനെ ഒരാൾ പാർട്ടിയിൽ ഇല്ല എന്നൊക്കെയാണ് അവര് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, എല്ലാം ഇവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവസാനം ഇങ്ങനെ കൈമലർത്തി കാണിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാക്കുക, ഇത്തരക്കാരുടെ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്വബുദ്ധി നഷ്ടപ്പെട്ടവരുണ്ട്, അവരവരുടെ ഈ ഒരു കായിക ബലമാണ്. അതിനിങ്ങനെയുള്ളവരെ എപ്പോഴും പിന്നെ ഇപ്പൊ ആകാശ് തില്ലങ്കരിയെ കുറെ പേര് പാർട്ടിയിലെ നേതൃത്വമൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞു. എന്നിട്ട് ആ ആകാശ് തില്ലങ്കരിയെ ചവിട്ടി മതിക്കാനായിട്ട് പാർട്ടിയിലെ സെക്കൻഡ് നിര അടിമകളും ഉണ്ട്. അപ്പൊ ഈ അടിമകൾ ഈ ഇപ്പം ആകാശ് തില്ലങ്കരിയെ ചവിട്ടി താഴ്ത്തുന്ന മറ്റടിമകൾ വിചാരിക്കുന്നത് അവരാണ് അവരെ പിന്നെ ഏറ്റവും വലിയ ആൾക്കാരെന്നാവ്. പക്ഷെ ഇവരെ ചവിട്ടി താഴ്ത്താൻ ഇനി അടുത്ത അടിമകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സി പി എം ഇങ്ങനെ അടിമകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ വളർത്താനായിട്ട് ഈ എസ് എഫ് ഐ പിന്നെ കോളേജുകളിൽ പിള്ളേരെ കിട്ടാതെ വരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിലപിക്കാൻ തുടങ്ങിയത്, ആ വിദേശ സർവകലാശാലകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം, നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് അടിച്ചോ, ഞങ്ങൾക്ക് വേണം നിങ്ങൾ, ഞങ്ങൾക്ക് സുഖിമാന്മാരായിട്ട് കഴിയാം. അപ്പൊ അധികാരത്തിലിരിക്കുന്ന ഒരു അതാണ് തില്ലങ്കരി പറഞ്ഞത്, പലരുടെയും മുഖംമൂടിയാൻ വലിച്ചു കീറും. എന്തായാലും ആകാശ് തില്ലങ്കരി അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആകാശ് തില്ലങ്കരി പോലെ ഇനി ഒരാൾ നമ്മുടെ കഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവാതെ ആരും കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കട്ടെ. അതിലുപരി നമുക്കൊരു പ്രാർത്ഥന നടത്താം, നടക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, സി പി എം ഇത്തരത്തിലുള്ള ഗുണ്ടായുസവും കൊട്ടേഷനും ഒക്കെ അവസാനിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് നമുക്കൊരു പ്രതീക്ഷയോടെ സി പി എമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? അതല്ലടാ, സി പി എമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അർച്ചന നടത്തുകയും അല്ല അവിടെ ഒരു കാര്യം ഞാൻ പറയാം. ആ പ്രാർത്ഥന വന്നത് എന്റെ ഉള്ളിലെ അമ്മയാണ് ആ പ്രാർത്ഥന നടത്തിയത്. കാര്യം ഒരുപാട് അമ്മമാർ ഇതുപോലെ കൊട്ടേഷൻ സംഘങ്ങളുടെ ഇതിൽപ്പെട്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരക്കാരുടെ ഈ ഒരു ധാർഷ്ട്യം അവസാനിക്കട്ടെ എന്നൊരു പ്രാർത്ഥന, അല്ലാതെ സി പി എം കാർ നന്നാവണം എന്ന് പറഞ്ഞു. അല്ല പിന്നെ അറിവുള്ളവരെയും ആശയപരമായി നേരിടാൻ കഴിവുള്ളവരെയും ഒന്നും ഈ പാർട്ടി വളർത്തില്ല എന്ന് തോന്നുന്നു. വളർത്തിയ കാലം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളൊക്കെ വിളിച്ചു നടന്ന ഒരു മുദ്രാവാക്യം ഒക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സി പി എമ്മിലെ ഇ എം എസ് എ കെ ജി സുന്ദരയ്യ സിന്ദാബാദ് എന്നൊക്കെ വിളിച്ചു നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇ എം എസിന്റെ ഒക്കെ വൈഭവം എവിടെ കിടക്കുന്നു, ഇന്നത്തെ എവിടെ കിടക്കുന്നു? എന്തായാലും ഇന്നത്തെ ചർച്ച ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.